മോളെ ശ്യാമളെ, ആക്കിപ്പ ഇരുന്ന് ഇരുത്തുറക്കുന്നില്ല, കുടിച്ച വെള്ളമിറങ്ങുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 4 മാസമായില്ലേ മാള് പണ്ട കല്യാണം നിശ്ചയിച്ചിട്ട്. ഇനിയിപ്പം കൊറോണന്റെ കാര്യം പറഞ്ഞ് എന്നും കല്യാണം നീട്ടി വെച്ച പെണ്ണി അക്കന്റെ ഒപ്പം വിളിച്ചു കൊടുക്കുന്ന കാര്യം ഉറപ്പാ. നിന്റെ അമ്മായിന്റെ മോളല്ലേ, അമ്മായിയോട് പറയണ്ടേ. അതുകൊണ്ടാ മാമൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത അടുത്ത മാസം 10 കല്യാണം. മോക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ആ അതന്നെയാണ് പറഞ്ഞത്. ഇത് കഴിയുന്നവരെ തലപ്പെരിപ്പാണ് മോളെ. അല്ല മാമ, 50-ൽ അധികം ആൾക്കാരൊന്നും പങ്കെടുക്കാൻ വേണ്ടി പാടില്ല എന്നല്ലേ പറയുന്നത്? അതന്നെയാണ്, അതിനെക്കാട്ടിയുമില്ല തല. ഇതിപ്പോ ആരെല്ലാം കല്യാണത്തിന് ക്ഷണിക്കണം, ആരെല്ലാം കല്യാണത്തിന് ഒഴിവാക്കണം, ആരൊക്കെ തിരിയുന്നില്ലപ്പാ. കഴിഞ്ഞ് മാം ബേജാറാവണ്ട, സുഖമായിട്ട് കുളിച്ചിട്ട് വരട്ടെ. ചെക്കൻ കൊറേ സമയമല്ല കുളിമുറി കയറിയിട്ട്. ആഴ്ചക്ക് ഒരിക്കാ കുളിക്കലേക്ക്. ഇപ്പം വരും. നീ വേഗം വിളിക്ക്, മാമിന് എന്തല്ലോ തിരക്കുണ്ട് മോളെ. ഞാൻ നോക്കിട്ട് വരട്ടെ. അതന്നല്ലേ ഞാനിങ്ങനെ അവളോട് ചോദിച്ചു. ചായ കുടിച്ചോ. ഒരു പെന്നും പേപ്പറും കൊണ്ടോ. സുകുമാര, കല്യാണത്തിന് വിളിക്കേണ്ട ആളെ ലിസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇടാന്നാ കരുതിയത്. പിന്നെ ആ ബദ്രാളിന്റെ മുമ്പെന്നല്ലേ ലിസ്റ്റ് ഇടണ്ടേ. നിന്റെ അമ്മായിന്റെ ഓള് 100-200 ആളെ പേര് പറയും. അത് മുഴുവൻ ഓളെ കുടുംബക്കാരായിരിക്കും. പിന്നെ അതിന് വേറെ കളിയായിരിക്കും. അമ്മാവ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ശ്യാമള പറഞ്ഞല്ലേ. ഇലക്കും മുള്ളിന് കേടില്ലാണ്ട് ഞാനൊരു അടിപൊളി ലിസ്റ്റ് ഇട്ടെന്ന പറയാം. ഓക്കെ, ഞാൻ ഏറ്റവും ഇതാ പേപ്പറും പെന്നും. അറേ ബാബു, നമ്മൾ ഇന്നലെ എഞ്ചിൻ കയറ്റിയ വണ്ടിയില്ലേ, അതിന്റെ ബാറ്ററി നീ അവിടെ കണക്ട് ചെയ്ത് വെക്ക്. ബില്ല് നീ കൊടുക്കാനാ? എടാ 8-3 അമ്മാവ, ഇപ്പൊ എല്ലാ മലയാളികളും ഹിന്ദി സമച്ചി അടിക്കണ്ടല്ലോ. നിനക്ക് തിരക്കൊന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ടാവുക. എന്ത് തിരക്ക്? അമ്മാവനും വേണ്ടിട്ട് ഒന്നും ചെയ്യണ്ടേ. അല്ലേ ശ്യാമള, പിന്നെ അല്ലാണ്ട് അമ്മാവ സുഖാടിനൊരു കാര്യം ഏറ്റ അത് ഏറ്റതാണ് വിശ്വാസം കൊണ്ടല്ലേ ഞാൻ എടുത്തു. അപ്പോ ചെക്കന്റെ ഭാഗത്ത് 25 ആള് വരുന്ന പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളെ ഭാഗത്ത് 25 ആള് മൊത്തം 50 ആണ്. നമുക്ക് അമ്മായിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആടുന്നാളിലുണ്ടോ? അമ്മായിന്റെ ഏട്ടനും ഏട്ടന്റെ ഭാര്യ രണ്ടാളും. ഏട്ടനും ഏട്ടന്റെ ഭാര്യ രണ്ടാളായി കഴിഞ്ഞാല് ബാക്കി 23 ആളാണ് നമുക്ക്. ഇല്ലെങ്കിൽ ആടി ഒരു അടി ഉറപ്പാ. നിന്റെ അമ്മയല്ല ആള് പാട്ടാവാത്ര കളിയാ മതിയല്ലേ. അവര് ദേഷ്യം താണു കൊടുക്കുമ്പോ ഇവള് അവരെ എത്തിത്തരും. പിന്നെ എന്ത് നീ സൈക്കോ എന്നല്ലാണ്ട് എല്ലാം നിന്റെ അമ്മായിന്റെ ഊറ്റ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ നായിന്റെ പുറത്ത് പൂച്ചേനിട്ടവരുള്ള കേസാവുള്ളു. അവരിങ്ങോട്ട് എടുത്തു വരുമ്പോ ഇവളങ്ങ് കൂട്ടിത്തരും. ആക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മോളെ. അമ്മായിനോട് പറയണ്ടേ. മൂത്ത മോളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രണ്ടാള്, മോന്റെ ഓളെ വീട്ടിൽ നിന്ന് രണ്ടാള്, അങ്ങനെ 2-2-4 23-4 പോയാല് 19. ഒരു കാര്യം ചെയ്യ്, അമ്മാവനും അമ്മായി രണ്ടാള്. 17 ആള് ബാക്കി. ഇനി നിങ്ങളെ രണ്ടാള് വരി ചേർക്കതിന്റെ അകത്ത്. അതെ അതെ, വിട്ടുകൊണ്ട സുഖു ശ്യാമള വേഗം എഴുതിക്കോ. അല്ല ഇതിപ്പോ 17 ആയിട്ടുണ്ട്. മറന്നു അത് ചേർക്ക്. എടാ മറന്നു അത് ചേർക്ക്. അതന്നെ നിങ്ങൾ എഴുത്. നമുക്ക് സാഹചര്യം നോക്കിട്ട്. അല്ല അതല്ല, അത് വിട്ടുപോയി. എന്നാ പിന്നെ കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായും എഴുത്. അത് വിട്ടുകഴിഞ്ഞു കേട്ടാ, എന്റെ മോനെ നാണക്കേടായി പോയി. അപ്പൊ കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായും 2, 17 2 പോയി കഴിഞ്ഞാൽ ബാക്കി 15. അല്ല അമ്മാവ, വെളിയമ്മമാരുടെ വീട്ടിൽ പറയുന്നില്ലേ. അത് വേണ്ട, അത് വേണ്ട, അതല്ല 60 വയസ്സ് കഴിഞ്ഞല്ലേ. അത് വേണ്ട. അമ്മാവനും അമ്മായും കല്യാണത്തിനില്ലേ. ആര്? ഞാനാ. എല്ലാ സുഖാട്ടാ. അച്ഛനും അമ്മയിലാണ്ട് എന്ത് കല്യാണാന്ന് നിങ്ങൾ എന്നാ ബഗിട് പറയുന്ന ഇങ്ങനെ. അമ്മാവന്റെ പറഞ്ഞ 60 വയസ്സായി കഴിഞ്ഞാൽ അവർക്കൊന്നും വരാൻ കഴിയില്ല. പിന്നെ അമ്മാവനും അമ്മയ്ക്ക് എങ്ങനെ വരാൻ കഴിയാ? സുഖം, പെണ്ണിന്റെ അച്ഛൻ നമുക്ക് കൊറോണ ബാധതല്ല. അങ്ങനെയാണെങ്കിൽ സാനിറ്റൈസറും മാസ്കും നിർബന്ധം. അത് വേണമല്ലേ. മാസ്ക് ഉണ്ടെങ്കിൽ എന്തായാലും ചെക്കൻ്റെയും പെണ്ണിന്റെയും നല്ലൊരു ചിത്രവും വേണം. ശ്യാമള, ഇത് ഫാൻസ് അസോസിയേഷൻകാർ നടന്ന കല്യാണമല്ല. ചെക്കൻ്റെയും പെണ്ണിന്റെയും ഫോട്ടോയും മാസ്കിന്റെ മോളിൽ പതിക്കാൻ വേണ്ടിട്ട്. മോളെ കൊറോണക്കല്ലേ ഈ മാസ്ക്.
അത് ചെലവ് ചുരുക്കിട്ട് അങ്ങനെ ചെറിയ രീതി പോരെ. അല്ലമ്മാവ, നമ്മൾ ഒരാള് ചെയ്താ മതി, പിന്നെ നാട്ടുകാർ അതുപോലെ തന്നെ ചെയ്യും. മറ്റേ ടിക്ടോക്ക് ഇല്ലേ, അതുപോലെ അല്ലമ്മാവ. അപ്പൊ അയൽവക്കാരോടൊന്നും പറയുന്നില്ലേ? അയൽവക്കെന്ന് പറഞ്ഞാൽ ഈ രണ്ടു പേര്. ഓ, അത് ശരി. മാവിലെ കുഴപ്പിലും മറ്റേ മാളവന്മാരൊന്നും പറയുന്നില്ല. മാധു അടുത്തേക്കുള്ള പ്രശ്നം അറിയാം. അതായത് അതിർത്തി തർക്കം, നമ്മളെ അതിർത്തി ഇല്ലേ, അതിർത്തി എന്ന് പറഞ്ഞാല് അവരൊരു ഓല വീടിന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം തുടങ്ങുന്നത്. അമ്മായിയല്ലേ, നീ കാട്ടാ 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയല്ലോ കഴിച്ചു കൂട്ടി ഞാൻ നാട്ടാ എന്നാ അത് പോട്ട്. അപ്പൊ പിന്നെ മാളുമ്മേടുത്ത് പറയുന്നില്ലേ? മാളു അമ്മേന്റെ അടുത്ത് വെച്ചാ സുരേഷ് ചെക്കൻ, ചെക്കൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെക്കനിപ്പോ ക്വാറന്റീനല്ലോ ഉള്ളേ, ആടെ പതിനെട്ട് പോയി ചെക്കൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ കല്യാണത്തിന് വന്ന 50 ആളും ക്വാറന്റീനിൽ അങ്ങോട്ട് പോകും. ഇല്ല, അപ്പൊ അയൽവക്കാരെ വീട്ടിലത്തെ എല്ലാം കൂട്ടിട്ട് 4 ആള് പിന്നെ കാര്യമായിട്ട് 3 ആൾക്കാരുണ്ട്. അതാരാണ്? അതാരാടാ? വീഡിയോഗ്രാഫറ്, ഫോട്ടോഗ്രാഫറ്, ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യൻ പ്രധാനപ്പെട്ട ആളാ? അതും വേണ്ടേ അമ്മാവാ. അല്ലണ, അതായത് വീഡിയോ ഒന്നും വേണ്ട, നമുക്ക് ഫോട്ടോ പോലെ. അമ്മാവ, ബ്യൂട്ടീഷ്യൻ വന്നിട്ട് നല്ല മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് സിനിമാ നടീനെ പോലെ ആക്കിട്ട് യൂട്യൂബിലിട്ടാൽ അമ്മാവിന് നല്ല പൈസ കിട്ടൂലേ? പിന്നെ അങ്ങനെ മൂത്തരണ്ട് പിള്ളേരെ വീഡിയോ കേസ് ഉണ്ട് കല്യാണത്തിന്റെ, അതും കൂടി ഇട്ടാല് എന്തെങ്കിലും മാമിന് സഹായം അല്ലടാ മോനെ. ഈ ലോകം തിരിയാത്ത ഇവളെ വാക്കും കേട്ടിട്ട് വെറുതെ പണിക്കൊക്കെ ലിസ്റ്റ് പറഞ്ഞാട്ടെ. അപ്പൊ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, ബ്യൂട്ടീഷ്യൻ 3, അയൽവക്കാർ 4. 15 ഉം 7 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ആള്. അല്ല, എന്താ കിട്ടുക? യൂട്യൂബ് അമ്മാവനല്ല, എന്തെങ്കിലും കിട്ടിയാൽ അമ്മാവിന്റെ സഹായം അല്ല, അതുകൊണ്ടാണ്. ബാക്കി പറ എടാ, പ്രധാനപ്പെട്ട എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, അവരെ ഒഴിവാക്കാനേ പറ്റൂല. ക്ലാസ്മേറ്റ്സ്? നമ്മളെ അമ്മയോട് പറഞ്ഞാക്കല്ലേ. അല്ലമ്മാവ, അവർക്കെല്ലാം 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ? തലാർച്ചു നോക്കൊന്നും വേണ്ട, അത് ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊഴപ്പൊന്നുമില്ലപ്പ, ആയില്ല, 60 വയസ്സായില്ല. എടാ, ഞാൻ മരിച്ച മാതിരി മറന്നുപോയി. പെണ്ണിന്റെ പുറം കോയിൽ പഠിച്ച 5 സുഹൃത്തുക്കളുണ്ട് പോലും, അത് എന്തായാലും പറയണമെന്ന് പറഞ്ഞു. നിന്റെ അമ്മായി പ്രത്യേകം പറഞ്ഞ ഏർപ്പാടാക്കിയതാ, അത് എന്തായാലും ചേർക്കാൻ പോനെ. ആ ഭദ്രാളിന്റെ മുമ്പിൽ അനക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല മോളെ, അമ്മായിനോട് പറയണമെന്നും വേണ്ട. അമ്മാവന്റെ മരുമോന്റെ ഭാര്യ. അതാരാണ്? ശ്യാമള. ആരി? സുഗുന്റെ ശ്യാമള. ഞാൻ ചേർക്കട പെണ്ണിന്റെ പേര്? പെണ്ണില്ലാണ്ട് എന്ത് കല്യാണം? നീ ഒന്നും നോക്കണ്ട, 24 ആളായില്ലേ, 25-ാമത്തെ ശ്യാമള. പെണ്ണിന്റെ പേര് എഴുതടാ. ശ്യാമള. ആ, ശ്യാമള തന്നെ. അല്ല പിന്നെ. ആ, അതൊരു ഫിക്സ് ആൾക്ക്. ആ, നിർബന്ധം. ഇല്ല, ഉറപ്പിച്ചിനി. നീ അത് പെണ്ണില്ലാണ്ട് എന്ത് മംഗലോ? ഞാൻ അല്ല, മുമ്പിൽ പൊക്കി എടുത്തിട്ട് പോണ്ട പെണ്ണ ഇത്. അട, ഇനത് കല്യാണ പെണ്ണ് കൊടുത്തോടാ, പുതിയ പെണ്ണ് കൊടുത്തോടാ. എട, കല്യാണ പെണ്ണിന്റെ പേര് കൊണ്ടേന്ന് കല്യാണ പെണ്ണില്ല. അല്ല സുഖുവേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും പറ്റില്ല. അമ്മാവൻ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം. എന്താ നമുക്ക് ഇതിന്റെ അകത്ത് ഓക്കെ, കല്യാണ പെണ്ണി ശ്യാമള ഔട്ട്. ഇവനില്ലാണ്ട് പിന്നെന്നാടെ കല്യാണം എന്ന് പറഞ്ഞാൽ? കല്യാണ പെണ്ണ് വേണോ ശ്യാമള വേണോ? അല്ല, അത് കല്യാണ പെണ്ണി അല്ലേ?
അപ്പൊ കല്യാണ പെണ്ണ് ഫിക്സ്. അമ്മളെ ഒന്നും വിചാരിക്കല്ലേ, കാരണം കല്യാണ പെണ്ണില്ലാണ്ട് കല്യാണം നടക്കൂ. മാമനോടൊന്നും തോന്നാനൊന്നും പാടില്ല മോളെ. വീട്ടിലെത്തിട്ട് ആ ഭദ്രാളിനെ ഇതൊന്ന് കാണിച്ചിട്ട് നമ്മളെ അമ്മായോട് പറയണം. കാണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം കേട്ടാ. എടാ സുഖു, ഈടെ വന്നോണ്ട് പകുതി പണിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളൊരു രണ്ടാളോട് ഒരു കാര്യം പറയാൻ. ഒഴിവ് നോക്കി കിരിക്കോട്ട. അമ്മാവ നമ്മളെ സാഹചര്യം നോക്കിട്ട് ചെയ്താ പോരെ. അത്രയാടെ വേണ്ടു ഒഴിവ് നോക്കിട്ട്. ശരിക്കും കണ്ണില്ല മുക്കി ഒഴിവ് നോക്കിട്ട് കേറിക്കോളാ. കേറിക്കോളാം. നിങ്ങൾ എന്ത് പണിയായി എടുത്തിനി? നമ്മളെ പേരിലേനു ആദ്യം എഴുതണ്ട്. നീ പേപ്പറൊന്നും വായിക്കില്ല. ഇപ്പൊ പേപ്പറില് വളം കൊടുക്കണ്ടിക്ക് 40,000 രൂപ കൊടുക്കണ്ടേ പണിക്കൂലി എടുക്കോ? ഇപ്പൊ നമ്മള് മെല്ലെ ചുളിവിൽ ഒഴിവായില്ലേ. ഹലോ, എന്റെ അമ്മായി അമ്മായിയുടെ കാര്യം പറഞ്ഞിട്ട് അമ്മാവൻ ഇപ്പോഴും ഇറങ്ങി. അതെയാ ശ്യാമളേ കൂട്ടാ എന്നാ പറഞ്ഞോ. അതെയാ ഉണ്ടുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ. ശരി അമ്മായി വിളിച്ചു. മനസ്സിലായി. എന്നാ പറഞ്ഞറിയാം. കല്യാണത്തിന് രണ്ടാളും കൂടി വരണം എന്നല്ലേ? അത് മാത്രല്ല പറഞ്ഞത്. പിന്നെ മോനെ കല്യാണത്തിന് വരുന്ന ആളെണ്ണം കുറഞ്ഞാലും വളയന്റെ എണ്ണം കുറക്കല്ലേ സുഖവും. ആരാ പറഞ്ഞേ പെൺബുദ്ധി പിൻബുദ്ധിയാന്ന്? അല്ല സുഖുവാട്ടാ. അമ്മായി സുഖുവാട്ടാ വേണം.